Hi dear friends, ഇന്ന് നമ്മൾ കാലിഗ്രഫി ആണ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പത്തിലും സിമ്പിൾ ആയിട്ടും നമുക്ക് എങ്ങനെ കാലിഗ്രഫി പഠിക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ അറബിക് കാലിഗ്രഫി ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറബിക്കും ഇംഗ്ലീഷും ഒക്കെ ചെയ്യാം അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് ഒരു ഇറേസർ ഷാർപ്പനർ പിന്നെ രണ്ട് പെൻസിൽ അതുപോലെ തന്നെ രണ്ട് റബ്ബർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡബ്രതാ നമുക്ക് ഈ മുൻഭാഗത്ത് ഇവിടെ ഇതുപോലെ ഒരു നാലോ അഞ്ചോ കെട്ടായിട്ട് ഇതാ ഇതുപോലെ ഇട്ട് ടൈറ്റായി കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിലും ഞാൻ ചെയ്യുന്നത് ബാക്കിൽ ഓപ്ഷനിലാണ് എനിക്ക് കംഫർട്ടബിൾ ആവുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ അതിനും വേണ്ടിയിട്ട് പിന്നെ അതാ ഒരു പെൻസിൽ നമ്മൾ ഒരു ഇഞ്ച് ചെറുത് ഒന്ന് ബാക്കിലേക്ക് വലിച്ചിട്ടും ഒരെണ്ണം മുന്നിലേക്ക് ഇതാക്കിയിട്ട് ഇതാ ഇങ്ങനെ പെന്നെ കുത്തി വെക്കുമ്പോൾ പെൻസിൽ കുത്തി വെച്ചാൽ ഒരെണ്ണം ചെറുതായിട്ട് ചെരിവ് വേണം ഇതുപോലെ ഇനി നമുക്ക് നമ്മളെന്താണോ എഴുതുന്നത് അത് എഴുതിയിരിക്കുക ഞാനിവിടെ അൽഹംദുലില്ല എന്നാണ് എഴുതുന്നത് അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം വളരെ ഈസിയാണ് അതാ ഞാൻ ഈ കാണുന്ന പോലെ എഴുതിയെടുക്കാം ഇപ്പോൾ അതാ നമ്മൾ കാലിഗ്രഫി ആയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ എൻഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി ഓക്കെ ഇനി ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു A4 പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത് കളർ പേപ്പർ ഉള്ളവർ കളർ പേപ്പറിൽ ചെയ്താൽ അത് കുറച്ചും കൂടി ഭംഗി കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ A4 പേപ്പർ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കളർ ചെയ്യുന്നത് ഗ്രീൻ കളറാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ കരുതിയിട്ടുള്ളത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീൻ എടുത്തിട്ട് ഞാനിത് ആ പെൻസിൽ കളറാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കളർ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ കളർ പേപ്പർ ആകുമ്പോൾ നമുക്കിങ്ങനെ കളർ ചെയ്യേണ്ട ആവശ്യം വരില്ല നമുക്കപ്പോൾ കാലിഗ്രഫിക്ക് മാത്രം കളർ ചെയ്ത് കൊടുത്താൽ മതി കാലിഗ്രഫിക്ക് മാർക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ എൻ്റെ കയ്യിൽ മാർക്കറൊന്നുമില്ല ഈ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് നമുക്ക് ആദ്യം കാലിഗ്രഫിയുമേ കളർ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിലേട്ട് പെൻസിൽ കളർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബ്ലാക്ക് കൊടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ ഞാൻ ബ്ലാക്കാണ് അൽഹംദുലില്ലാക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമുക്ക് അത് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തിട്ട് ആദ്യം ഫസ്റ്റ് നമുക്ക് കാലിഗ്രഫിയുമേ കളർ ചെയ്യാം മാർക്കർ ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അതിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ മാർക്കറില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് പെൻസിൽ കളർ വെച്ചിട്ട് കളർ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള ചിഹ്നങ്ങളൊക്കെ ഓമും കിസറൊക്കെ ഇട്ട് കൊടുക്കാം അതൊന്ന് വരച്ചിട്ട് പിന്നെ നമുക്ക് അത് നോർമൽ പെൻസിലുകൊണ്ടൊന്ന് വരച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് അതിനൊന്ന് കളർ ചെയ്തെടുക്കാം അറബിക് കാലിഗ്രഫി നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അറബിക് കാലിഗ്രഫി നരച്ചു കൊടുത്താൽ തന്നെ കിട്ടും അപ്പോൾ അതിൽ പല ഡിസൈനിൽ പല മോഡലിൽ കിട്ടും അപ്പോൾ അത് നോക്കി അതുപോലെ നമുക്ക് അതുപോലെ വരച്ചെടുത്താൽ മതി സെയിം മെത്തേഡിൽ തന്നെ രണ്ട് പെൻസിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും പിന്നെ നമുക്ക് ഇതേ കളർ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല നമുക്ക് ഈ ബ്ലാക്കിന് പകരം ഗോൾഡൻ കളറ് അല്ലെങ്കിൽ റെഡ് കളറ് അങ്ങനെ ഏത് കളറും കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടും ഇതും ഡിഫറെൻറ്റ് കളറാവണമെന്നുള്ളൂ അപ്പോൾ എനിക്കൊന്നുകൂടെ ഇഷ്ടമായത് ഇങ്ങനെ ഈ കളറിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇപ്പോൾ നമ്മൾ അൽഹംദില്ല മുഴുവനായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മളിങ്ങനെ കളർ ചെയ്യുന്ന സമയത്ത് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു A4 പേപ്പർ അതായത് നമ്മൾ എഴുതിയതിൻ്റെ കാലിഗ്രഫിൻ്റെ മുകളിലായിട്ട് അൽഹംദില്ല എന്ന് എഴുതിയതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ ഒരു A4 വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിൽ കൈ വെച്ചിട്ടാണ് ഞാനിങ്ങനെ കളർ ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ കളർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ തട്ടിയിട്ട് കാലിഗ്രഫിക്കൊന്ന് മങ്ങാനും അതുപോലെ പരക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് ഇതാ ഈ കൈൻ്റെതാ ഇവിടെ തട്ടുമ്പോൾ ഇപ്പോൾ A4-ലാകുമ്പോൾ അത്ര പ്രോബ്ലം വരില്ല അപ്പോൾ ഇതാ നമുക്കിത് ഇതുപോലെ മുഴുവനായിട്ടും കളർ ചെയ്തെടുക്കാം അപ്പോൾ ഇതപ്പോൾ നമ്മൾ മുഴുവനായിട്ടും കളർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ പെൻസിൽ കളറാണ് അതുകൊണ്ടാണ് ഞാൻ പെൻസിൽ കളർ എടുത്തിട്ടുള്ളത് ഇനി വാട്ടർ കളറ് അതല്ലാന്നുണ്ടെങ്കിൽ ഫാബ്രിക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെയിൻറ്റും ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാം എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഉള്ളിൽ എഴുതാനുള്ള കാലിഗ്രഫി ആയിട്ടുള്ള
അലഹമ്മദില്ല അത് ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് അതിന് മുകളിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ നമുക്ക് അതിന് കളർ ചെയ്താലും മതി. അപ്പോൾ പെൻസിൽ കളർ ആയതുകൊണ്ടാണ് ഞാൻ ഒരു തവണ നോക്കിയപ്പോൾ പെൻസിൽ കളറിൻ്റെ മുകളിലൂടെ വരക്കാൻ കഴിയുന്നില്ല, വേറെ കളർ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി കാലിഗ്രാഫി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് കാലിഗ്രാഫി ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെറും ഒരു 30 മിനിറ്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടാവില്ല, രണ്ടെണ്ണത്തിന് അൽഹംദുലില്ലാന്നും അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാനും കളറിങ്ങിനും എല്ലാത്തിനും കൂടി ആകെ ഒരു 30 മിനിറ്റ് എങ്കിലൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബർത്ത്ഡേ കാർഡുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതിനും ബ്ലാക്ക് കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ രണ്ട് കളറാണ് എടുക്കുന്നത്, ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു വയലറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലൂ അതിൻ്റെ നടുക്കലായിട്ടും വയലറ്റ് കളറ് അതിൻ്റെ സൈഡ് പോർഷനായിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് സൈഡിൽ വയലറ്റ് കളറാണ്, പക്ഷെ ഇതിലൊരു പിങ്ക് കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഞാൻ അടിയിൽ കാർഡ്ബോർഡിൻ്റെ ചട്ട വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അൽഹംദുലില്ലാ ദാ അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വെച്ചത്. ദാ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ചട്ട എടുത്തിട്ട് നമുക്ക് അതിനെ മുകളിലായിട്ട് വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള വൈറ്റ് പോർഷനൊന്നും കാണില്ല. അപ്പോൾ അത് നമ്മുടെ കാലിഗ്രാഫിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അള്ളാഹുന്ന് ഞാൻ ഫസ്റ്റിൽ എഴുതിയതായിരുന്നു കേട്ടോ, ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മാഷാല്ലാ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരുന്ന ഡോറിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലായിട്ടാണ് വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുമരിലൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് അറബിക് കാലിഗ്രാഫിയൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള മാഷാല്ലാ എന്ന കാലിഗ്രാഫി. ഇത് ഞാൻ ഡോറിൻ്റെ അടുത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.